കൂടി നോക്കാം. എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഡൽഹിയിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ രാത്രിയാണ് സുഹൈലിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത്. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഒന്നാം പ്രതി ജിതിൻ, മൂന്നാം പ്രതി നിത്യ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. വി വി അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, എപ്പോഴാണ് ഇയാളെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് എത്തിക്കുന്നത്? തിങ്കളാഴ്ച വൈകിട്ടാണ്, വൈകിട്ട് മൂന്നരയോടെയാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് സുഹൈലിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. ഡൽഹി പോലീസ് ഇയാൾക്ക് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഈ എ കെ സെന്ററിലെ ആക്രമണത്തിന് ശേഷം സുഹൈല് ലണ്ടനിലേക്കാണ് കടന്നത്. അവിടെ നിന്ന് തിരികെ വന്നാണ് വീണ്ടും ഡൽഹിയിൽ വെച്ച് കാഠ്മണ്ഡുവിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും അറസ്റ്റിലായെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളെ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ഗവർണറിലെ അവരുടെ ഓഫീസിൽ എത്തി ചോദ്യം ചെയ്യാൻ തുടരുകയാണ്. തെളിവെടുപ്പും വൈകാതെ ഉണ്ടാകും. കേസിലെ രണ്ടാം പ്രതിയാണ് സുഹൈൽ. മാത്രമല്ല ഇതിലെ പ്രധാന പ്രതി, ഏറ്റവും ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് സുഹൈൽ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കെ പി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഏറ്റവും വിശ്വസ്തരായ യുവ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സുഹൈൽ. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾക്ക് കൂടി ഇത് പങ്കുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായെന്ന കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ്. പാർവതി, എ കെ ജി സെന്റർ ആക്രമണ കേസിൽ അറസ്റ്റിലായ രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇയാളെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു. വിവരങ്ങൾ നൽകിയത് വി വി അരുൺ.